യേശുവേ നന്ദി യേശുധന യേശുവിനെ ഏറ്റവും സ്നേഹം തന്നെ സഹോദരങ്ങളെ അഭിഷേക ജ്വാല ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും പ്രാർത്ഥനാപുരം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നാം ധ്യാനിക്കുന്നു പ്രാർത്ഥിക്കുന്നു എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എന്റെ ദൈവം എന്റെ നിസ്സഹാവസ്ഥയിൽ എന്റെ കൂടെ നിന്നുകൊണ്ട് എനിക്ക് വേണ്ടി കർത്താവ് പൊരുതും എന്റെ ആവശ്യങ്ങളിൽ എന്നെ സഹായിക്കുന്ന ഒരു ദൈവത്തെ ചിത്രം പഴയ നിയമത്തിനും പുതുനിയമത്തിനും കാണുന്നു ആ ദൈവത്തോടൊപ്പം നമ്മൾ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് തമ്പുരാൻ്റെ ശക്തമായ സാന്നിധ്യം കടന്നു വരുന്ന നിമിഷമായി ഈശുശ്രിഷനെ മാറ്റാം നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് രണ്ട് ദിനവൃത്താന്തത്തില് നാം കാണുന്ന ദൈവമായ കർത്താവ് എപ്രകാരമാണോ ദൈവജനത്തെ രക്ഷിച്ചത് അവനെക്കുറിച്ച് ധ്യാനിക്കുന്നു പ്രാർത്ഥിക്കുന്നു ആ ദൈവ സന്നിധിയിൽ ദൈവസന്നിധിയിൽ നാം ആയിരുന്നു കൊണ്ട് ദൈവം വിജയം നൽകുന്ന കത്താവിന്റെ ശക്തി അനുഭവിക്കാൻ പോകുന്നു ഓർക്കാ പ്രേമുള്ളവരെ ലോകത്തിന്റെ വിവിധ ഭാഗത്തിരുന്നോണ്ട് ഈ ശിശുവിന്റെ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ചെറുതോ വലുതായ ദുഃഖങ്ങളുടെ കടന്നു പോകുന്ന വ്യക്തികളാണ് നാം ഓരോരുത്തരും എങ്കിൽ പ്രേമുള്ളവരെയും ആ ദുഃഖവും ആ പരാജയവുമെല്ലാം ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട് എല്ലാം വിജയമായി മാറ്റുവാൻ സാധിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ദൈവംന്ന് എല്ലാവരെയും ഇടവർത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം വിജയം നൽകുന്ന കത്താനെ ശക്തി അനുഭവിക്കാൻ പോവാ കണ്ണുകൾ അടച്ചു പിടിക്കാം നിന്ന് ജീവിതത്തിലെ ഏത് മേഖലയാണോ നിന്നെ തകർക്കുന്നത് ഏത് മേഖലയാണ് നിനക്ക് പരാജയമായി മാറുന്നത് ആ മേഖല സമർപ്പിക്കാം എത്ര അധ്വാനിച്ചിട്ടും എത്ര കഷ്ടപ്പെട്ടിട്ടും മുന്നേറാൻ പറ്റാത്തൊരു മേഖലയാണോ അതിപ്പോൾ നീ സമർപ്പിക്കണം ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും ദൈവം നിന്നെ തകർക്കുന്ന ശത്രുക്കളുടെ തലവകർക്കും വിജയപ്പെൻകുടി പാറിക്കുവാൻ ദൈവമാകത്താൻ സഹായിക്കട്ടെ എങ്കിൽ സമർപ്പിക്കാം പ്രാർത്ഥിക്കാം ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന മക്കൾക്ക് ഈ ശുശ്രൂഷ മുന്നേറുമ്പോൾ തന്നെ ദൈവം വിജയം സുനിശ്ചയമായി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ ഞങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാധ്യസ്ഥം മാക്കളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നിത്യം പിതാവുമ്പോത്തൊന്നും പരിശുദ്ധാത്മാവുമായ ഇരിക്കാം പ്രമുള്ളവരെ രണ്ട് ദിനവത്താന്തം ഇരുപതാം അധ്യായത്തില് ഏതോ മിനെതിരെ യുദ്ധത്തിന് പോകുന്ന ദൈവജനതത്തെ നാം കാണുക ഈ ദൈവജനത്തെ യുദ്ധത്തിന് വന്നപ്പോള് അവർ ഭയപ്പെട്ടു സങ്കടപ്പെട്ടു അവരെ നയിക്കുന്ന യഹോ ഷഹാത്ത് എന്ന വ്യക്തി കടന്നു വരികയാണ് ധൈര്യപ്പെടുത്തി ദൈവത്തിൽ ആശ്രയിക്കുവാൻ വേണ്ടി അവരോട് ദൈവസന്നിലേക്ക് ഒരുമിച്ചു കൂടാൻ പറഞ്ഞു ദേവാലയത്തിലേക്ക് എല്ലാ മക്കളും കടന്നു വന്നു ബാക്കിയൊന്നിലും ആശ്രയമില്ലാത്ത തവസ വിജയം നൽകുന്ന കർത്താവ് കഥകൾ പിടിച്ച് നടത്തിയ കർത്താവ് എല്ലാത്തിനും അടിമത്തും മോചിപ്പിച്ച കർത്താവ് അത്ഭുതത്തോട് അടയാളങ്ങളോടെ അവരെ നടത്തിയ കർത്താവിന്റെ സന്നിധിയിലേക്ക് എല്ലാ മക്കളും കടന്നു വന്നു അതിനുശേഷം ഇവർ നേതാവായ നടത്തുന്ന പ്രാർത്ഥനയുണ്ട് ഇരുപതാമത്തെ ഒന്നുമുതൽ വാക്യങ്ങളില് നാം കാണുകയാണത് അഞ്ചാം വാക്യത്തില് ദേവാലയത്തിന് മുമ്പിലുള്ള പുതിയ അങ്കണത്തിൽ സമ്മേളിച്ച യൂത ജെറുസല നിവാസികളെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു ഞങ്ങളെ പിതാകുമാർ ദേവുമായ കഥാവേ അവിടെ നിന്ന് സ്വർഗസ്സിനാ ദൈവമാണല്ലോ ഭൂമിയിലുള്ള സകല ജനതകളും അവിടെ നിന്നാണല്ലോ ഭരിക്കുന്നത് അങ്ങടെ കരം കരുത്തുറ്റതും പ്രബലവുമാണ് അങ്ങോട്ട് എതിർത്ത് നിൽക്കാൻ ആർക്ക് കഴിയും ഇന്നലെ വരെ താങ്കളെ നയിച്ച ദൈവത്തിന്റെ ശക്തമായ സാന്നിധ്യം ദൈവത്തിന്റെ കലങ്ങളോടത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ മൗർത്തിപ്പെടുത്തി കൊണ്ട് അവർ പ്രാർത്ഥിക്കുകയാണ് ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന ഈ വിഷമ വിഷമഘട്ടത്തില് കർത്താവെ നീ ഇടപെടണമേ നീ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യണമേ എന്ന് ഏഘോഷവാത്തും ബാക്കി കൂട്ടുകാരും പ്രാർത്ഥിക്കുകയാണ് ഒമ്പതാം വാക്യത്തില് ഇപ്പോഴും വായിക്കുന്നു അവർ പറഞ്ഞു യുദ്ധം ഈതിബാധ മഹാമാരി ക്ഷാമം എന്നിങ്ങനെ അനധങ്ങൾ ഞങ്ങളുടെ മേൽ പതിക്കുമ്പോൾ അങ്ങടെ നാമം അധിവസിക്കുന്ന ഈ ദേവാലയത്തിനു മുമ്പിൽ അങ്ങടെ മുമ്പിൽ വന്ന് ഞങ്ങളുടെ ദുരിതങ്ങളുടെ ആഴത്തിൽ നിന്നും വിളിച്ചപേക്ഷിച്ചാൽ അങ്ങ് ഞങ്ങളെ പ്രാർത്ഥന ശ്രവിച്ച് ഞങ്ങളെ രക്ഷിക്കും ഈ നേതാവ് കൂടെയുള്ള ആയിരങ്ങളോടും ചേർത്ത് വെച്ച് കത്താവിനോട് പറഞ്ഞു ഞങ്ങൾ ജീവിതത്തില് ഏതെല്ലാം മനന്ദങ്ങൾ വന്നപ്പോൾ ഏതെല്ലാം ദുഃഖങ്ങൾ വന്നപ്പോൾ ഏതെല്ലാം തരത്തിൽ ദുരിതങ്ങൾ അനുഭവിച്ചപ്പോൾ ഞങ്ങൾ നിന്റെ സിലേക്ക് കരങ്ങുയർത്തി പ്രാർത്ഥിച്ചപ്പോഴൊപ്പ പ്രാർത്ഥിച്ചപ്പോഴൊക്കെ നീ ഞങ്ങൾ അനുഗ്രഹിച്ചുവെങ്കിൽ ഇപ്പോൾ നീ ഞങ്ങളെ അനുഗ്രഹിക്കണം പ്രൈസലോൺ എന്നിട്ട് അടുത്ത വാക്യം പത്താം വാക്യത്തില് ആ വ്യക്തി പറഞ്ഞു ഇസ്രാജനം ഈജിപ്തിൽ നിന്നും പോരുമ്പോൾ അങ്ങ് അനുവദിക്കാകെ ആക്രമിച്ച് നശിപ്പിക്കാതെ ഒഴിവാക്കിയ അമോനിർ മോവാവർ സെയിൻ പറ നിവാസികൾ എന്നിവർ ആ വ്യക്തി പറഞ്ഞു യോ ഷഹാബത്ത് പറഞ്ഞു നീ പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ യാത്രയില് ഞങ്ങളവരെ കൊല്ലാതെ അവരെ വിട്ടത് എന്ന ഇന്നവര് ഞങ്ങൾക്കത് തിരിഞ്ഞിരിക്കുന്നു ഞങ്ങൾക്ക് നീതി നടത്തി തരണമേ അവരോട് യുദ്ധം ചെയ്യുവാൻ ഞങ്ങൾ അശക്തരാണ് എങ്കിൽ നീ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത് ും കൂട്ടുകാരും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു പ്രൈസ് പന്ത്രണ്ടാക്യത്തിൽ പറയുന്നു ഞങ്ങൾ ദൈവമേ അങ്ങ് അവരുടെ മേൽ ന്യായവധി നടത്തുകയില്ലേ ഞങ്ങൾക്കെതിരെ വരുന്ന ഈ വലിയ സൈനിക പൊരുതുവാൻ ഞങ്ങൾ അശക്തരാണ് എന്ത് ചെയ്യണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല എങ്കിലും ഞങ്ങൾ അങ്ങേ അഭയം പ്രാപിക്കുന്നു പ്രേസ ഞങ്ങളുടെ നിസ്സഹായ വലിയ ജനത്തിന് മുന്നിൽ പൊരുതി അവരെ തോൽപ്പിക്കുവാൻ ഞങ്ങൾ ആശക്തരാണ് എങ്കിലും ഞങ്ങൾ വിശ്വസിക്കുന്നു നീ ഞങ്ങൾക്ക് വേണ്ടി പൊരുതും ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന നീ ഒന്ന് പറഞ്ഞതാ പ്രിയമുള്ള സഹോദര സഹോദരി എന്റെ പ്രാർത്ഥനയായി മാറ്റണം പലപ്പോഴും പ്രയാസങ്ങള് ദുഃഖങ്ങള് രോഗങ്ങളുടെ ബന്ധനത്തിന് തകർച്ച നിമിഷത്തിൽ അസക്തനായി അസ്വസ്ഥനായി നിൽക്കുമ്പോൾ ഈ വ്യക്തി പ്രാർത്ഥിച്ച പോലെ ഞാൻ എന്റെ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് ഉയർത്തുമ്പോൾ ആ വ്യക്തിയെയും സമൂഹത്തെയും യൂതാ ദേശത്തെ മുഴുവനും രക്ഷിച്ച കർത്താവ് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും എങ്കിൽ പ്രിയമുള്ളവരെ വളരെയേറെ ഉയർത്തിപ്പിടിച്ചോണ്ട് ഈ വചനം ഏറ്റവും പ്രാർത്ഥിക്കാം ഈ വ്യക്തി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യഹോവോട് പ്രാർത്ഥിച്ചപ്പോൾ യഹോവ വ്യക്തിക്ക് വേണ്ടി ആ സമൂഹത്തിന് യുദ്ധം ചെയ്ത് വിജയം അവർക്ക് നൽകിയെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ വചനം ഏറ്റവും പ്രാർത്ഥിക്കുമ്പോൾ അതേ കർത്താവ് എനിക്ക് വേണ്ടിയ യുദ്ധം ചെയ്യും എനിക്ക് വേണ്ടിയും പ്രവർത്തിക്കും ആ വിശ്വാസത്തോടു ഞാൻ എന്ത് ദുഃഖമാണോ ഇപ്പോൾ അനുഭവിക്കുന്നത് ഏത് ക്ലേശമാണോ അനുഭവിക്കുന്നത് ഏത് രോഗപേടിയാണ് തകർക്കുന്നത് ഏത് സ്വകാര്യ ദുഃഖമാണോ എന്നെ വേട്ടയാടുന്ന എങ്കിൽ അത് മനസ്സിൽ കണ്ടുകൊണ്ട് ആ ആവശ്യം ദേവസ്ഥാനെ സമർപ്പിച്ചുകൊണ്ട് ഈ വചനത്തോടെ ഈ വചനത്തിന്റെ ശക്തിയാൽ അവകാശപ്പെട്ട നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എല്ലാ മക്കളും വൽതര വഴി പിടിച്ചോണ്ട് ഏറ്റവും പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ ദൈവമേ ഞങ്ങളുടെ ദൈവമേ അങ്ങ് അവരുടെ മേ ന്യായവധി നടത്തുകയില്ലേ ഞങ്ങൾക്കെതിരെ വരുന്ന വരുന്ന ഈ വലിയ സൈന്യവ്യൂഹത്തോട് പൊരുതുവാൻ ഞങ്ങൾ അശക്തരാണ് എന്ത് ചെയ്യേണ്ടോ എന്ന് ഞങ്ങൾക്കറിവില്ല എങ്കിലും ഞങ്ങൾ അങ്ങ് അഭയം പ്രാപിക്കുന്നു പൂർണ്ണമായ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പൂർണ്ണമായ ദൈവത്തിൽ അഭയം പ്രാപിക്കും ിച്ചുകൊണ്ട് സ്വർഗം തുറന്നുകൊണ്ട് കഥാപന്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് എന്റെ ആവശ്യങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ട് ഇപ്പോൾ തന്നെ തരുന്ന കണ്ടുകൊണ്ട് രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് എത്തി നമുക്കൊന്ന് ശ്രുതിക്കാം ഹാലിയാ ഹലലിയെ നിന്റെ മക്കളേ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ സജീവത്തിലേക്ക് ഇപ്പോൾ തന്നെ വിജയം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലലിയ ശ്രുതിക്കുന്നു പ്രാർത്ഥിക്കുന്നു കരങ്ങി പ്രാർത്ഥിച്ച മക്കളിതാ ആ കരകഥയത്തെ ചേർത്ത് വെച്ച് കണ്ണർ അടച്ചുപിടിച്ച് ദൈവം നിനക്ക് വേണ്ടി ദൈവം നനക്ക് വേണ്ടി ഇപ്പോൾ രണ്ട് പതിനഞ്ചാം വാക്യം യസാസിയൽ പറഞ്ഞു യൂതായിലും ജറുസലേമിലും വസിക്കുന്നവരും രാജാവും കേൾക്കട്ടെ കഥാവും നിങ്ങളോട് അല്ല ചെയ്യുന്നു നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളല്ല ദൈവമാണ് പെരുതുന്നത് െതിരെ പുറപ്പെടുക കണ്ണിനീരോടുകൂടി തങ്ങളുടെ നിസഹാവസ്ഥ ഏറ്റുമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ കഥാവ് വലിയ പ്രവാചങ്ങൾ അരു നിങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന കത്താവ് ആയിരിക്കും നിങ്ങൾക്ക് വിജയം കത്താവ് തരും അതാണ് പറഞ്ഞു യൂതായിലും ജറുസലേമും വസിക്കുന്നവരും യഹോഷാത്ത് രാജാവും കേൾക്കട്ടെ നിങ്ങൾ പ്രാർത്ഥിച്ച മക്കള് എല്ലാം കേൾക്കട്ടെ ഈ രാജാവിനോടൊപ്പം രാജാവും പ്രാർത്ഥിച്ചപ്പോൾ ആ രാജാവും പ്രാർത്ഥിച്ചു കേൾക്കട്ടെ എന്ന് പ്രവാചകൻ പറഞ്ഞത് കത്താവ് നിങ്ങൾ അല്ല ചെയ്യുന്നു നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വേണ്ടി കത്താവ് പൊരുതും ഇതാണ് പ്രേമുള്ളവരെ ദേവസ്ഥനിലേക്ക് എന്റെ നിസ്സഹാവസ്ഥ പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന കേട്ടോണ്ട് കഥാവിനെ പ്രവർത്തിക്കും പതിനേഴാം വാക്യത്തിൽ വായിക്കുന്നു ഈ യുദ്ധത്തിൽ നിങ്ങൾ പൊരുതേണ്ടി വരികയില്ല നിവാസികളെ അണിനിരന്ന് കാത്തുനിൽക്കു കത്താവുന്ന വിജയം നിങ്ങൾ കാണും ഇത്ര മനോഹരമാണ് പ്രേമനോര് ദേവത്ത പറയുന്നു നീ ചോദിച്ചത് എന്താണോ ആ കത്താവത്തരം കത്താവ്തരുന്ന വിജയം നിങ്ങൾ കാണും നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കോ വേണ്ട നാളെ അവർക്കെതിരെ നീങ്ങുവിൻ കഥാവ് നിങ്ങളുടെ കൂടെയുണ്ട് ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് നീ ഭരിമിക്കേണ്ട നീ ഭയപ്പെടേണ്ട നിന്റെ ഉള്ളിലെ ഭീതിയെല്ലാം മാറ്റുക കഥാവ് നിനക്ക് പ്രവർത്തിക്കും എങ്കിലും വചനം ഏറ്റൊരു പ്രാർത്ഥിക്കുമ്പോൾ അന്ന് ആ ജനത്തിൽ പ്രവർത്തിച്ച അതേ കത്താവ് ഇന്ന് നിന്നിലും പ്രവർത്തിക്കുന്നു ഏറ്റൊരു പ്രാർത്ഥിക്കാം പതിനേഴാം വാക്യം ഈ യുദ്ധത്തിൽ യുദ്ധത്തിൽ നിങ്ങൾ പൊരുതേണ്ടി വരികയില്ല യൂതാ ജെറുസലേം നിവാസികളെ അണിനിരന്ന് കാത്തുനിൽക്കുവേൻ കർത്താവ് തരുന്ന വിജയം നിങ്ങൾ കാണും നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട അവർക്കെതിരെ അവർക്കെതിരെ നിങ്ങളുടെ നിങ്ങളുടെ എന്റെ കൂടെ ഞാൻ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല ഇരുപത്തെണ്ണ വാക്യത്തിൽ പറയുന്നു കർത്താവ് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും അതാണ് ഇരുപത്തി രണ്ട് ദിനത്താന്ന് ഇരുപതാമത്തെ ഇരുപത്തെണ്ണ വാക്യത്തിൽ കാണുന്നു അവർ പാടി സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ യൂതായി ആക്രമിക്കാൻ വന്ന അമ്മർ മൊവാവർ സെയിൻ ഭരനിവാസികൾ എന്നിവർക്കെതിരെ കർത്താവ് കെണിയൊരുക്കി അവർ തുരുത്തപ്പെട്ടു യുദ്ധത്തിന് പോയവരാ ദൈവം യുദ്ധം ചെയ്തെന്ന് കേട്ടപ്പോൾ പിന്നെ അവർ യുദ്ധം ചെയ്തില്ല ആ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തി പാടി സ്തുതിച്ചപ്പോൾ എന്ത് സംഭവിച്ചു ദൈവം കൊണ്ട് യുദ്ധം ചെയ്തു ആരൊക്കെ അവരെ തകർക്കാൻ അവർ തുരുത്തി അവരെ ഓടിച്ചു ദൈവം വിജയം അവർക്ക് കിട്ടി ഹാലലിയതാണ് പ്രിയ പ്രഭാഷനവസ്വം പത്താം മതി അഞ്ചാം വാക്യം പ്രഭാഷനോത്സവം പത്താമതി അഞ്ചാം വാക്യം മനുഷ്യന്റെ വിജയം ദൈവത്തിന്റെ കരങ്ങളാണ് ഈ മക്കള് ഭയപ്പെട്ടിരുന്നപ്പോള് ദൈവം പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് യുദ്ധം ചെയ്യും എന്നാൽ വിജയം ദൈവത്തിന്റെ കരങ്ങളില്ല അവരെന്ത് ചെയ്തു യുദ്ധത്തിന് പോയില്ല അവർ എന്ത് ചെയ്തു യുദ്ധത്തിന് പോയില്ല അവ ദൈവത്തെ പാടി സ്തുതിച്ചു മഹത്വപ്പെടുത്തി ജരീക്ക കോട്ട ആർക്ക് സമയത്തും ഇത് തന്നെയല്ലേ സംഭവിച്ചത് വാഗ്ദാന പേടം വഹിച്ചോണ്ട് ദൈവ സാന്നിധ്യത്തിൽ വിളിച്ചറിയുന്ന ആ വാഗ്ദാന പേടം വഹിച്ചോണ്ട് ദൈവത്തെ സ്തുതിച്ച് പാടി പൊത്തി മുന്നേറിയപ്പോൾ ദൈവം അവർക്ക് യുദ്ധം ചെയ്തു എന്നാൽ നിന്റെ വിജയം ദൈവകരങ്ങളിലാണ് പ്രഭാഷനോത്സവം പത്താം അദ്ധ്യായം അഞ്ചാം വാക്യത്തിൽ വായിക്കുന്നു മനുഷ്യന്റെ വിജയം കർത്താവിന്റെ കരങ്ങളിലാണ് പിടിച്ചുണ്ട് പ്രഭാഷകൻ പത്തഞ്ച് മനുഷ്യന്റെ വിജയം കർത്താവിന്റെ കരങ്ങളിലാണ് റോമാലഹനം എട്ടാമത്തെ മുപ്പത്തി ഒന്നാം വാക്യം ദൈവം നമ്മുടെ ഭക്ഷത്താണെങ്കിൽ ആര് നമുക്ക് എതിർന്ന് നോക്കും ദൈവം നമ്മുടെ ഘടിയാണെങ്കിൽ ആർക്ക് നമ്മളെ തോൽപ്പിക്കാൻ സാധിക്കില്ല ഏറ്റവും പ്രാർത്ഥിക്കാം റോമ എട്ട് മുപ്പത്തി ഒന്ന് ദൈവം ദൈവം നമ്മുടെ നമ്മുടെ ഭക്ഷത്തെങ്കിൽ നമുക്ക് നമുക്ക് എതിർ നിൽക്കും നിൽക്കും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ നിന്നുകൊണ്ട് ദൈവം വേണ്ടി പോരാടും ദൈവത്തിന്റെ കാര്യങ്ങൾ വിജയമുള്ളപ്പോൾ ആ വിജയം ആർക്കും തട്ടിമാറ്റാൻ പറ്റത്തില്ല ആ വിജയം കാർത്താവ് എനിക്ക് തരും പ്രൈസാ നിയമാവത്തര പുസ്തകം ഇരുപതാം അധ്യായം നാലാം ഭാഗത്തിൽ നിങ്ങള ദൈവമാ നിങ്ങളുടെ കൂടെ വന്ന് ശത്രുക്കെതിരായി യുദ്ധം ചെയ്ത് വിജയം തരും അപ്പൊ എൻറെ എൻറെ കർത്താവ് എന്നോട് കൂടെ വന്ന് എൻ്റെ ഒപ്പം നിന്നുകൊണ്ട് എനിക്കൊരു യുദ്ധം ചെയ്ത് എനിക്ക് വിജയം കർത്താവ് വാങ്ങിച്ചു തരും പ്രൈസലോൺ ജോഷ പത്തെട്ടിൽ പറയുന്നുണ്ട് കർത്താവ് ജോഷിച്ചു അവരെ ഭയപ്പെടേണ്ട ഞാൻ അവരെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു വന്നിരിക്കുന്നു നിന്നോട് എതിരിടാൻ അവ അവരിലാർക്കും സാധിക്കില്ല പ്രൈസ് പ്രൈസലാണേലും ജോഷോടെ ദിവസം പത്താം അധ്യായം എട്ടാം വാക്യത്തില് കത്താവ് തന്നെ നിനക്ക് വഴിയിൽ ഒരുക്കി തരും നീ എങ്ങനെ യുദ്ധം ചെയ്യണമെന്നുള്ള വഴിയെല്ലാം കർത്താവ് ഒരുക്കി ക്രമീ ക്രമപ്പെടുത്തി തരും അതാണ് എട്ടാം വാക്യത്തിൽ പറയുന്നു കത്താവ് ജോഷോട് അരളിച്ചു അവരെ ഭയപ്പെടേണ്ട ഞാൻ അവരെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തന്നിരിക്കുന്നു നിന്നോട് എതിരിടാൻ അവരിൽ ആർക്കും സാധിക്കുകയില്ല പ്രൈസലോൺ വിജയത്തിന്റെ വഴിയോട് വഴിയിൽ പോലും കർത്താവ് തന്നതിന് അനുഗ്രഹിക്കും പ്രൈസ് അലോൺ ഒന്നുണ്ട് നീ ഏതവസ്ഥ ദൈവത്തെ ആശ്രയിക്കണം നിന്റെ ബുദ്ധിയെ ആശ്രയിക്കരുത് നിന്റെ ശക്തിയെ ആശ്രയിക്കരുത് എല്ലാത്തതീതമായി നിനക്കൊണ്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന തമ്പുരാനിൽ ആശ്രയിച്ചതിന് മുന്നേറിയാൻ കർത്താവ് വഴിയിലൊരുക്കും നീ ദൈവത്തിൽ ആശ്രയിച്ചാൽ കർത്താവിൽ അഭിമാനിച്ചാൽ കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും സംഗീതം നാൽപ്പത്തി നാല് മൂന്ന് മുതൽ ഏഴൊരു വാക്യങ്ങളാണ് ഇതെന്റെ വിശ്വാസ പ്രഖ്യാപനമാണ് വിശ്വാസ പ്രകോഷമാണ് ഞാൻ മറ്റൊന്നിലുമല്ല എനിക്കുള്ളതിലല്ല ലോകത്തിന്റെ ശക്തിയിലല്ല മറിച്ച് ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചന് വിജയം നേടും എന്ന് ധൈര്യപൂർവ്വം പറയുമ്പോൾ കഥാൻ അനുഗ്രഹിക്കും സങ്കീർത്തനം നാൽപ്പത്തി നാല് മൂന്ന് മുതൽ ഏഴ് വരെ വാക്യങ്ങളില് വാളുകൊണ്ടല്ല അവർ നാട് പിടിച്ചടക്കിയത് കരബലം കൊണ്ടല്ല അവർ വിജയം വരച്ചത് അവിടുത്തെ കൈ ഫുജവും മുഖപ്രകാശവും കൊണ്ടത്രേ അങ്ങ് അവരിൽ പ്രസാധിച്ചു ഓർക്ക ഈ സംഗീതം പറയുന്നു വാള് കൊണ്ടല്ല നാട് പിടിച്ചടക്കിയത് കരബലം കൊണ്ടല്ല അവർ വിജയം മരിച്ചത് ശക്തി കൊണ്ടല്ല മറിച്ച് എന്തുകൊണ്ടാണ് അവിടുത്തെ വലതുകൈ ഫുജം മുഖപ്രകാശവും കൊണ്ടത്രേ അങ്ങ് അവരിൽ പ്രസാധിച്ചു പ്രേസലൺ എന്നിട്ട് സംഗീതം പറയുന്നു അവിടെ നിന്നാണ് എൻ്റെ രാജാവും ദൈവവും അവിടെ നിന്നാണ് യാക്കോബിന് വിജയങ്ങൾ നൽകുന്നത് എൻ്റെ രക്ഷകനും എൻ്റെ നാഥനും ദൈവവും എൻ്റെ സമസ്തം ദൈവമാണ് അവിടെ നിന്നാണ് എനിക്ക് വിജയം നൽകുന്നത് അങ്ങടെ സഹായത്ത അശത്രുക്കളെ ഞങ്ങൾ തള്ളി വീഴ്ത്തുന്നു ഞങ്ങളെ ആക്രമിക്കുന്നവരെ ഞങ്ങൾ ഞങ്ങളുടെ നാമം വിളിച്ച് ചവിട്ടി വധിക്കുന്നു ഞങ്ങളെ ആക്രമിക്കാൻ വന്ന എത്ര ശക്തരായ വ്യക്തികളാണെങ്കിലും നിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അവരെ തോൽപ്പിക്കുന്നു പ്രേസലോൺ വീണ്ടും ആറാം വാക്യത്തിൽ പറയുന്നു വില്ലിലല്ല ഞാൻ ശരണം വെച്ചത് വാളിനെ രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല എന്നാൽ അവിടം ഞങ്ങളെ ശത്രു നിങ്ങളും രക്ഷിച്ചോ ഞങ്ങൾ വെറുക്കുന്നവരെ സംഭ്രമിപ്പിച്ചോ പ്രേസലോൺ എല്ലാം ലോകത്തിന്റെ ഒന്നിനും ഞാൻ ആശ്രയിക്കാതെ എന്റെ ശക്തിയിൽ ആശ്രയിക്കാതെ എന്റെ ബുദ്ധിയിൽ ആശ്രയിക്കാതെ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് ഞാൻ മുന്നേറിയപ്പോൾ ദൈവത്തിൽ ശരണം വെച്ചപ്പോൾ ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്തു എനിക്ക് വിജയം വാങ്ങിച്ചു തന്നു എന്നാൽ വിജയം ദൈവത്തിന്റെ കാര്യങ്ങളാണ് പ്രിയമുള്ളവരെ ഇത് തന്നെയാണ് രണ്ട് കുറേ രണ്ടാമധ്യം പതിനാലാം വാക്യത്തിൽ പറയുന്നത് ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും വിജയത്തിലെത്തിക്കുകയും അവനെ കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ സൗരഭ്യം ഞങ്ങൾ വഴി എല്ലായിടത്തും പരത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ അവ എത്ര മനോഹര വചനമാണ് പൗലോസില പറയുന്നു ഈ ക്രിസ്തുവിലൂടെയാണ് ഞങ്ങൾ പൂർണ്ണ വിജയം കൈവരിക്കുന്നത് വലുതരം പിടിച്ചുകൊണ്ട് ഈ വചനം പൗലോസിലൂടെ വെളിപ്പെടുത്തിയ ഈ വചനം ഏറ്റവും പ്രാർത്ഥിക്കുമ്പോൾ ക്രിസ്തു നിന്നിലും വിജയം വരിക്കും ക്രിസ്തുവിലൂടെ നീ വിജയം ഭരിക്കും ഏറ്റവും പ്രാർത്ഥിക്കാം വലുതുകൊണ്ട് ക്രിസ്തുവിൽ ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായിപ്പോഴും വിജയത്തിലെത്തിക്കുകയും അവനെ കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ സൗരഭ്യം ഞങ്ങൾ വഴി എല്ലായിടത്തും ചെയ്യുന്ന ദൈവത്തിനെ നീ അധ്വാനിച്ചാൽ മാത്രം പറയുമാകത്താവോ പറയുന്നു ദൈവം നിങ്ങളുടെ പ്രവർത്തിക്കണം വിജയം വലിച്ചു കഴിയുമ്പോൾ ആ വിജയം നിന്റെ അധ്വാനം കൊണ്ട് മാത്രം നേടി എന്ന് പറയരുത് നിന്റെ ബുദ്ധിയെ സ്വന്തമാക്കി എന്ന് പറയരുത് ദൈവം നിനക്ക് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നിനക്ക് വിജയം നേടാൻ സാധിക്കുള്ളൂ സുഭാഷ്യങ്ങളുടെ പ്രസവം ഇരുപത്തി ഒന്നാം അധ്യായം മുപ്പത്തൊന്നാം വാക്യം അതാണ് വെളിപ്പെടുത്തുന്നത് യുദ്ധത്തിന് വേണ്ടി കുതിരയെ സജ്ജമാക്കുന്നു എന്ന് വിജയം നൽകുന്ന കർത്താവാണ് മറക്കരുത് പറയുമുള്ളവരെ നിന്റെ വിജയത്തില് നിന്റെ ഉയർച്ചയില് നിന്റെ കൈയാണ് നിന്റെ അധ്വാനം മാത്രമാണ് നിന്റെ ബുദ്ധി മാത്രമാണ് നിന്റെ ശക്തിയാണ് ലോകത്തിന് ശക്തിയാണ് നിന്നെ വിജയിപ്പിച്ച് നീ പറയരുത് വചനം പറയുന്നു യുദ്ധത്തിന് വേണ്ടി കുതിരയെ സജ്ജമാക്കുന്നു എന്നാൽ വിജയം നൽകുന്ന കർത്താവാണ് ഏറ്റവും പ്രാർത്ഥിക്കാം സുഭാഷിതങ്ങള് ഇരുപത്തി ഒന്നാം മധ്യ മുപ്പത്തൊന്നാം വാക്യം യുദ്ധത്തിനു വേണ്ടി സജ്ജമാക്കുന്നു എന്നാൽ വിജയം നൽകുന്നത് കത്താവാണ് വിജയം നൽകുന്ന കഥാവാണെങ്കിൽ എന്റെ അധ്വാനത്തിന് ഫലം നൽകുന്ന കഥാവാണെങ്കിൽ ഇത് ദൈവമായ കത്താവ് കടന്നു വരുന്നു അവനോടൊപ്പം ആയിരുന്നു കൊണ്ട് നമ്മള് അവൻ നൽകുന്ന വിജയം നമ്മൾ നേടാൻ പോവുക അവന്റെ കയ്യിൽ നിന്നുണ്ട് ഓർക്കുക അവന്റെ കയ്യിലാണ് വിജയം അവനാണ് എനിക്ക് ശക്തി തരുന്നത് അവനാണെന്നെ സഹായിക്കുന്നതെങ്കിൽ പ്രിയമുള്ളവരെ നമ്മൾ പാടി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസ്ഥനിലായിരുന്നോണ്ട് അവന് വിജയം നമ്മൾ അവന്റെ കരങ്ങൾ വാങ്ങിക്കാൻ പോകുന്നു പ്രേസ് അലോഡ് മറ്റു നിന്നുകൊണ്ട് പാടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വര അനുഗ്രഹം അല്ല അവന്റെ കരങ്ങളിൽ നിന്നും അവൻ തരുന്ന വിജയം നമുക്ക് സ്വീകരിക്കാം यितायि अल्तारय स्नेहपितावां दैवम् इतायितायी तिरुवोऽस्ति परिशुद्धत्रियेकदैवम् പരിശുദ്ധി ദിവ്യത്തെ കുംപീടാ നമുക്കാരാധിക്രൂ നമ്മുടെ കാരങ്ങൾ ഹൃദയത്തോടെ ചേർത്ത് വയ്ക്കാൻ പ്രേമുള്ളവരെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവാണ് എൻ്റെ സഹോദര സഹോദരി നിന്റെ ജീവിതത്തോടെ ചേർന്ന് അത്ഭുതം ചെയ്യും ഇത് ആ പ്രിയപ്പെട്ട മക്കൾ നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ശത്രു സൈന്യങ്ങളെ ആക്രമിക്കാൻ വന്നപ്പോൾ അവർ നിസ്സഹായ അവസ്ഥയിൽ ആ ദൈവത്തെ വിളിച്ചില്ലേ ദൈവം അവർക്ക് യുദ്ധം ചെയ്തില്ലേ ദൈവം അവർക്ക് പ്രവർത്തിച്ചില്ലേ എങ്കിൽ ഈ ദൈവം നമുക്ക് വേണ്ടിയും പ്രവർത്തിക്കും നിന്നെത്ര സമർപ്പിക്ക് നിന്റെ ആവശ്യങ്ങൾ വിട്ടുകൊടുക്ക് കർത്താവ് അത്ഭുതം ചെയ്യും നീ കണ്ണു തുറന്ന് ഈശ്വരൻ നോക്കുമ്പോൾ ഈശ്വരൻ നിന്നെ നോക്കും ഈശ്വരൻ നിന്നെ അനുഗ്രഹിക്കും ഈ നിമിഷം അനുഗ്രഹിക്കുന്ന കർത്താവ് നിനക്കുണ്ട് നല്ല മാത്രം ചെയ്യുന്ന കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ രണ്ട് കരങ്ങളീ ചെലക്കി നീട്ടി പിടിച്ചോണ്ട് വലിയ ശക്തിയോട് ശുദ്ധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാനുഗ്രഹം സ്വീകരിക്കാം